നമസ്കാരം. മൈ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടയ്ക്കിടെ ഉത്കണ്ഠ അനുഭവപ്പെടുന്നത് ജീവിതത്തിന്റെ ഒരു സാധാരണ ഭാഗമാണ്. എന്നാൽ ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ച് തീവ്രവും അമിതവും സ്ഥിരവുമായ ഉത്കണ്ഠയോ ഭയമോ അനുഭവപ്പെടുന്നെങ്കിൽ അതൊരു വൈകല്യമാകാം. ഉത്കണ്ഠ മൂലം പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ഉഗ്രമായ പരിഭ്രാന്തി വരെ ചിലരിൽ ഉണ്ടാകാറുണ്ട്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി ദിവ്യ കെ തോമസ് ആണ്. നമസ്കാരം മാഡം. മാഡം, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഉത്കണ്ഠ ശരിക്കും നമുക്ക് ആവശ്യമുണ്ടോ? ഉത്കണ്ഠ എന്ന് പറയുന്ന വികാരം, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, പ്രയോജനമുണ്ടോ? എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഇതിനെ കേൾക്കുന്നത് ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ടാണല്ലോ. അപ്പം എന്താണ് ഈ ഉത്കണ്ഠ യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യുന്ന ഒരു സഹായം എന്നൊന്ന് പറഞ്ഞു കൊടുത്തോളൂ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ടെൻഷൻ. ടെൻഷനാണ് കുട്ടികൾക്കും മുതിർന്നവരിലും എല്ലാവരിലും ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഇല്ലാതെ ആരുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ടെൻഷൻ എല്ലാ കാര്യത്തിലും വേണം. അതായത് നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്, അനിവാര്യതയാണ് ഈ പറയുന്ന ടെൻഷൻ അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമുക്കിപ്പോൾ ഒരു പാമ്പിനെ കാണുകയാണ്, വഴിയിലൊരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്നൊന്ന് വേഗം മാറണം. ആ മാറണമെന്ന പ്രോസസ്സ്, ആ പ്രക്രിയ നടക്കണമെങ്കിൽ നമുക്കൊരു ആദി തോന്നണം, അതൊരു അപകടകാരിയാണ് എന്ന്. അപ്പോൾ ആ തലത്തിലുള്ള ഉത്കണ്ഠ, ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമായിട്ട് തന്നെയാണ് നമ്മൾ പറയുക, ഒപ്റ്റിമം ലെവൽ ഓഫ് ആങ്സൈറ്റി. അതിനോടൊപ്പം ഈ ഇത് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന, തലച്ചോറിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ. അപ്പോൾ ആദ്യം ഒരു ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്, ഒരു അനുഭവം. അതിനെ തുടർന്ന് ചിന്തകളിൽ മാറ്റം വരും. അപ്പോൾ അതോടൊപ്പമാണ് നമ്മുടെ ഒരു പെരുമാറ്റത്തിലും മാറ്റം വരുന്നത്. ഇതൊരു നമുക്കൊരു ഫിസിയോളജിക്കൽ അറൗസൽ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലെ ചില മാറ്റങ്ങൾ, നമുക്ക് ചെറിയൊരു നെഞ്ചിടുപ്പും ഒക്കെ അല്ലെങ്കിൽ ഒരു വിയർക്കലും ഒക്കെ ഈ പറയുന്ന ആങ്സൈറ്റിയുടെ ഭാഗമായിട്ട്, ഉത്കണ്ഠയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നമ്മുടെ ഒരു അനിവാര്യതയാണ്. ഇനി അതൊരു രോഗാവസ്ഥയായി മാറുന്നത് അടുത്ത ഘട്ടത്തിലാണ്. ഇതൊരു സാധാരണ രീതിയിലാണെങ്കിൽ അത് ഒരു വിഷയമുള്ള കാര്യമല്ല എന്ന് കാര്യമല്ല മാഡം. അപ്പോഴും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പാല് തിളച്ച് പോകുന്ന ഒരു സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ വീട് കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പം, പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വീട് കൂട്ടിയിട്ടുണ്ടോ, ഗ്യാസ് ലീക്ക് കറക്റ്റ് ആണോ, അങ്ങനത്തെ ചില സംശയങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പലരും പങ്കുവയ്ക്കുന്നത് കാണാറുണ്ട്, അധികവും സ്ത്രീകളാണ്. അത്തരം ഒരു സിറ്റുവേഷൻ നമുക്ക് പ്രത്യക്ഷത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല, തോന്നാറില്ല, മിക്കവാറും നമ്മളിത് അഭിമുഖീകരിക്കുന്നതാണ്. പക്ഷേ അത് കുറേ അങ്ങ് ചെല്ലും തോറും ഇത് ഭയങ്കരമായിട്ട് കൂടിക്കൂടി പെട്ടെന്ന് തിരിച്ചേക്ക് വരും, അല്ലെങ്കിൽ വീണ്ടും വന്ന് വാതിൽ തുറന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ പാല് തിളച്ച് പോയതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ദേഷ്യപ്പെടുക, ഒരു കംപ്ലീറ്റ് മൂഡ് മാറുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ചികിത്സയിലേക്ക് പോകേണ്ട കാര്യമാണോ, അതോ നമുക്ക് തന്നെ അത് മാറ്റാൻ, അങ്ങനെ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു അംബർല ടേമാണെന്ന് പറയും. അതായത് ആ കുടക്കീഴിൽ വരുന്ന ഒരുപാട് രോഗാവസ്ഥകളുണ്ട്. അതിലൊന്നാണ് ഇപ്പം മാഡം പറഞ്ഞ ഒരു നമ്മളൊരു ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. നമുക്ക് സാധാരണ ഇപ്പം ഒരുപാട് പേർക്ക് പരിചയമുള്ള ഒരു ടേം ആയിരിക്കും അത്. അതായത് നമുക്ക് ചില ചിന്തകൾ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില ചിന്തകൾ വരുന്നു, അതൊന്ന് കുറയ്ക്കുവാനായിട്ട് നമ്മൾ നിർബന്ധിതരായി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തേ മതിയാകൂ എന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ അത് നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യാതെ, ചില വ്യക്തിത്വങ്ങളിൽ ചില ആളുകൾ ഒരു ബേസിക് ആങ്സൈറ്റി ഉള്ള ചില വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അതങ്ങ് കൊണ്ടുപോകുന്നു. പക്ഷേ അവരുടെ ദൈനംദിന ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നു, അവരുടെ ജോലി തൊഴിൽ മേഖലകളെ, അവരുടെ പ്രവർത്തന മേഖലകളെ അഫക്റ്റ് ചെയ്യുന്നു, മറ്റുള്ളവരത് ശ്രദ്ധിക്കുന്നു, പല ആവർത്തി അത് ചെയ്ത് അവരുടെ സമയം നഷ്ടപ്പെടുന്നു, അവർക്ക് ആകെ അസ്വസ്ഥത ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ OCD എന്ന് പറയുന്ന ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന ഒരു രോഗാവസ്ഥയായിട്ട് നമ്മൾ പറയും. എന്ന് പറഞ്ഞ പോലെ മറ്റു ചില രോഗാവസ്ഥകളും ഈ ഉത്കണ്ഠ രോഗത്തിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് പറയും, അല്ലെങ്കിൽ അതായത് ഒരു ഒരു അകാരണമായിട്ട് നമുക്കൊരു നമ്മുടെ ശരീരത്തിലൊരു ഒരു അസ്വസ്ഥത. നമ്മൾ പലരും അതിനെ നിർവചിക്കുന്നത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ മരണ വെപ്രാളം പോലെ തോന്നി എന്നൊക്കെയാണ് പറയുക. പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടി, പെട്ടെന്ന് പാൽപിറ്റേഷൻ അല്ലെങ്കിൽ വിറയൽ അനുഭവപ്പെടുന്നു, നെഞ്ച് വേദന അനുഭവപ്പെടുന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ മറ്റൊരു അവസ്ഥയാണ് ഫോബിയ. ഒരു കാര്യമില്ലാത്ത അതിതീവ്രമായ ഭയം, അകാരണമായ അതിതീവ്രമായ ഭയം, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ. അതുപോലെ ഫോബിയ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക ഒരു സാഹചര്യത്തോട് മാത്രമായിരിക്കും, എന്നാൽ അതിനെ അത്രയ്ക്ക് ഭയക്കേണ്ടതില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് രോഗാവസ്ഥകളുടെ ഒരു
ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് തന്നെ പറയുന്നത്. നമ്മൾ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതിനൊരു ട്രീറ്റ്മെൻറ് എടുക്കേണ്ടത്. ദൈനംദിന ജീവിതത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവുക, വ്യക്തിക്ക് അത് അപകട ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാകുക, അതല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ അത് നോട്ടീസ് ചെയ്യുക, അത് അത് ശ്രദ്ധിക്കുക, അവരതിനെ അത് 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 തുടരുക. അസാധാരണമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ്. അതെ മാഡം, അതുപോലെ ഇപ്പം മാഡം ഭയങ്ങളെ പറ്റി പറഞ്ഞു. ഇപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക, ഇപ്പം ഒരു സമൂഹത്തിലേക്ക് പെട്ടെന്ന് ഇടപഴകാൻ പറ്റും. നമ്മൾ എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുമെങ്കിലും തീരെ പറ്റാത്ത ചില ആളുകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ സാധാരണയായി നമുക്ക് കാണുന്ന പോലെ ഉയരത്തിനോടുള്ള ഭയം, അങ്ങനത്തെ ചില പ്രശ്നങ്ങളും കൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക്, അത്തരം ഭയങ്ങൾ ശരിക്കും ഈ ആങ്സൈറ്റിയുടെ തന്നെ എന്തെങ്കിലും വേർഷൻസ് ആണോ അതോ അത് അത് അതെങ്ങനെയാണ്? അതേ കൂടി ഒന്ന് അത് അതാണ് നമ്മൾ പറയുന്ന ഫോബിയകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഈ ആങ്സൈറ്റി ഡിസോർഡറിലുള്ള ഒരു ഒരു തരം രോഗാവസ്ഥയാണ് അതിതീവ്രമായ ഭയം എന്ന് പറയുന്നത്. അത് അകാരണമായ അതിതീവ്രമായ ഭയം. അപ്പോൾ അവിടെ അതാണിപ്പം എല്ലാ പഠിപ്പിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും സമർത്ഥരായ വ്യക്തി, എന്നാൽ ആളുകളോട് ഇടപെടാനായിട്ട് വരുമ്പോൾ അവർക്ക് വിയർക്കുന്നു, അല്ലെങ്കിൽ അവർ പരമാവധി ആ അത്തരം സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ. അതിനെ നമ്മൾ ഒരു ഒരു സോഷ്യൽ ഫോബിയ എന്ന് പറയും. ഒരു ഇൻട്രാക്ഷനിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ പറഞ്ഞ ഒരു ക്ലസ്ട്രോഫോബിയ, ഒരു ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ഇടുങ്ങിയ ഇടയിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ലിഫ്റ്റ് പോലുള്ള സ്ഥലം, ലിഫ്റ്റിൽ പോകാനുള്ള ഒരു ഭയം വരും ചിലർക്ക്. അതുപോലെ നമ്മൾ ചില ജന്തുക്കളെ, ജീവജാലങ്ങളെ ഭയം ഉണ്ടാകാം. പാറ്റ, പല്ലി, അത്തരത്തിലുള്ള കാര്യങ്ങൾ, പുഴു, അങ്ങനെയുള്ള ഭയങ്ങളൊക്കെ, ഇതിനെയൊക്കെ സ്പെസിഫിക് ഫോബിയകളായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അതുപോലെ ആൾക്കൂട്ടത്തിൽ ഭയം ഉണ്ടാവുക, അത്തരം ഫോബിയ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് ഉള്ളതല്ലേ? തീർച്ചയായും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സിന്, ആങ്സൈറ്റി രോഗങ്ങളെ ഒരു ലഘു മാനസിക പ്രശ്നങ്ങളുടെ ക്രൈറ്റീരിയൽ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് 80% രോഗാവസ്ഥകളും നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്, ട്രീറ്റ്മെന്റിന് സാധ്യതയുള്ളതാണ്. ഇനി അതിൽ ഒരു സമൂഹത്തിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 40% ആളുകൾക്ക് ആങ്സൈറ്റി കണ്ടീഷൻസ് ഉണ്ട്. എപ്പോഴും സംഭവിക്കുക, ഇത് വന്നിട്ട് അങ്ങ് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് നീട്ടിവെക്കുകയും ഒരു ഒരു തീരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തി വയലൻ്റ് ആവുന്ന അവസ്ഥയിൽ വരുന്നു, വ്യക്തി ഭയങ്കര ദേഷ്യം വരുന്നു, ഗതി കിട്ടുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് ആളുകൾ പോവുക. അപ്പോഴാണ് അത് അത് കുറച്ചൊരു ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആകുന്നത്. എന്നാൽ നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനുള്ള ഒരു ഒരു തെറാപ്പീസ് നടത്തുകയും അല്ലെങ്കിൽ വേണമെങ്കിൽ വൈദ്യസഹായം തേടുകയും ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു ബിഹേവിയറിൽ വരുന്ന, ഐ മീൻ ബിഹേവിയറിൽ കൊണ്ടുവരാവുന്ന ചേഞ്ചസ് ആണോ നമ്മൾ സാധാരണ ഇതിന് നിർദ്ദേശിക്കാറ്? ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വല്ലാത്തൊരു ഇമോഷണൽ സ്ട്രെസ്സൊക്കെ താങ്ങാൻ പറ്റാതെ പെട്ടെന്ന് ഒരു അതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ ആവുന്ന ചില സാഹചര്യങ്ങൾ, ചിലപ്പോൾ ബോധം കെട്ട് വീഴുന്ന പോലത്തെ അവസ്ഥ, അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസിനൊക്കെ നമുക്ക് ബിഹേവിയറൽ മോഡിഫിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും ആണോ സാധാരണയായി നിർദ്ദേശിക്കാറുള്ളത്? അതോ ഓരോ വ്യക്തികളുടെയും സിറ്റുവേഷനും അനുസരിച്ചിട്ടാണോ? നമ്മൾ ഈ ചികിത്സകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഇതിൻ്റെ ഒരു നിർണയമാണ്, രോഗനിർണയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം ഉത്കണ്ഠ രോഗങ്ങൾ, ഉത്കണ്ഠ അവസ്ഥ പല രോഗാവസ്ഥകളുടെയും കൂടെ ചേർന്ന് വരാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് ട്രീറ്റ്മെൻറ്റുകൾ പറയുമ്പോഴും ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് തെറാപ്പി വർക്കാണ് നമുക്ക് ആവശ്യം വരിക. അതിൽ അതിൽ ഏറ്റവും നമുക്ക് നിയന്ത്രണ വിധേയമായിട്ടുള്ളതും വ്യക്തിക്ക് ഏറ്റവും ആദ്യം തന്നെ ചെയ്തു തുടങ്ങാവുന്നതുമായ ചികിത്സാ രീതികളാണ് പെരുമാറ്റ ക്രമീകരണ ചികിത്സാ രീതികൾ. രണ്ടാമതൊരു ലെവലിലോട്ട് പോകുമ്പോൾ നമുക്ക് റിലാക്സേഷൻ ടെക്നിക്കുകൾ, അതായത് വ്യക്തിയുടെ ആ ഒരു ഈ ആങ്സൈറ്റി ഉണ്ടാകുമ്പം ഫിസിയോളജിക്കൽ അറൗസൽ, നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഒരു ഹോർമോണൽ ചേഞ്ച് കൊണ്ട്, ന്യൂറോ കെമിക്കൽ ചേഞ്ച് കൊണ്ട് വരുന്ന ശാരീരിക മാറ്റങ്ങളെ കാം ഡൗൺ ചെയ്യാൻ, അത് അവയെ ഒന്ന് ശാന്തമാക്കുവാനുള്ള റിലാക്സേഷൻ, അതുപോലെ ബ്രീത്തിങ്, ശ്വസന പ്രക്രിയകൾ, അതാണ് അടുത്ത ഒരു ഒരു ഘട്ടത്തിൽ വരേണ്ടത്. അല്ലെങ്കിൽ ഇവ രണ്ടും യോജിച്ച് കൊണ്ടുപോകേണ്ടതാണ്. അതോടൊപ്പം അല്ലെങ്കിൽ അതിന് ശേഷവും നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ ചില അകാരണ ഭയങ്ങൾ, ചിന്തകൾ, ചില വിശ്വാസങ്ങൾ, ഇതിലൊക്കെ നമ്മൾ കുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതിനെ നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയും പൊതുവെ. നെഗറ്റീവ് ഓട്ടോമാറ്റിക് ചിന്തകൾ, ഈ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് ഇവ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, നമ്മളില്ലാതെ അതിലൊരു ഒരു എഫേർട്ട് എടുത്ത് സംഭവിക്കുന്ന കാര്യമല്ല.
അപ്പോൾ ആ ചിന്തകളെ ക്രമീകരിക്കാനായിട്ട് അഴിച്ചു പണി നടത്തി ക്രമീകരിക്കുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പീസ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ വന്നിട്ട് ആധുനിക രീതിയിൽ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവയെ ഫേസ് ചെയ്ത് എപ്പോഴും ഓർക്കേണ്ടത് ആങ്സൈറ്റി കണ്ടീഷനുകളെ നമ്മൾ ആക്ഷനിലൂടെ അല്ലാതെ ഒരു ഒരു മാറ്റം അധികം സാധ്യമല്ല. ഇത്രയും രീതികളാണ് നമ്മൾ ഇതിനുള്ള ചികിത്സയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതീ പറഞ്ഞ പോലെ ഒരു വ്യക്തിയെ കണ്ട് അയാളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അതാണ് തീർച്ചയായിട്ടും വ്യക്തികൾക്ക് സ്വയമേ ചെയ്ത് തുടങ്ങാവുന്നതാണ് പെരുമാറ്റ ക്രമീകരണം. അവനവൻ്റെ റുട്ടീനിലുള്ള മാറ്റങ്ങൾ വരുത്തുക, ഉറക്കം ഇതിനകത്ത് പലപ്പോഴും എഫക്റ്റഡ് ആയിരിക്കാം, അപ്പോൾ ഉറക്കം ക്രമീകരിക്കുക, ആഹാര രീതികൾ, വെള്ളം കുടിക്കുക, ഇത്തരത്തിലുള്ള വ്യക്തി എക്സസൈസ് വ്യായാമം ശീലമാക്കുക, ഒരു ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വ്യക്തികൾക്ക് തനിയെ തുടങ്ങി വെക്കുക. അതൊക്കെ ഒരു ഒരു വൈദ്യസഹായമോ അല്ലെങ്കിൽ തെറപ്പിസ്റ്റിൻ്റെ സഹായം കൂടി തേടുന്നത് നല്ലതാണ്. നമ്മൾ ചികിത്സയിലേക്ക് ആദ്യമേ കടന്നു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കാരണങ്ങളെപ്പറ്റി കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. മാഡം, ഇപ്പോൾ കാരണങ്ങളെപ്പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുകയോ വായിക്കുകയൊക്കെ ചെയ്യുമ്പം പല റീസൺസ് പറയുന്നുണ്ട്. അതിൽ ഈ ലഹരിയുടെ ഉപയോഗവും അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ മുക്തി നേടാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും രണ്ടും ഈ പറഞ്ഞ പോലത്തെ ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് എല്ലാവരെയും അല്ല പക്ഷെ കൊണ്ടുവന്നെത്തിക്കാനുള്ള ഒരു ഘടകമാകുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? അപ്പം നമ്മൾ അത്തരം സ്ഥലങ്ങളിലും ഈ ആങ്സൈറ്റീനെ മെരുക്കാനുള്ള രീതികൾ പ്രയോഗിക്കുന്നതല്ലേ, അതിനെപ്പറ്റിയാണ് ഒന്നറിയേണ്ടത്. അതായത് ഞാൻ ഒന്ന് ഇടപെടുകയാണ്, നമുക്ക് പാലക്കാട് എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഭദ്രനീസ കേൾക്കാമോ? ചോദിച്ചോളൂ. ഞാൻ പാലക്കാട്ടിൽ നിന്ന് ഭദ്രനീസ. 60 വയസ്സായിട്ട് എനിക്ക്. ഞാന് 2019 എനിക്ക് ഷുഗർ തുടങ്ങിയിട്ട് 15 വർഷമായി. ഹലോ, പറയോ. ഞാൻ ക്ഷീണിച്ച് ക്ഷീണിച്ച് വരികയാണെന്ന് പറഞ്ഞ് ഞാൻ ലക്ഷോർ ഹോസ്പിറ്റലിലെ പിന്നെ ഷുഗറിനെ നോക്കുന്ന ഡോക്ടറെ കണ്ടിട്ടായിരുന്നു. അവരുടെ ചെക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് പാൻഗ്രാസിൽ കല്ലാണെന്ന് പറഞ്ഞ് അത് ഓപ്പറേഷൻ ചെയ്തു. ലക്ഷോർ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മെരിഞ്ഞ് മെരിഞ്ഞ് പിന്നെയും 43 kg വരെ ആയുള്ളൂ. ഓപ്പറേഷൻ കഴിച്ചപ്പോ 39 ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 43 kg ആയി. അതുകൊണ്ട് ഇപ്പൊ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇനി ഫെബ്രുവരിയിൽ പോണം എനിക്ക്. അപ്പൊ ഞാൻ വെയിറ്റ് കൂടുന്നില്ല, അത് എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. പത്ത് മരുന്നുകളും എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട്, എന്നാലും എനിക്ക് ഞാൻ വെയിറ്റ് കൂടുന്നേ ഇല്ല. അതാ ഞാൻ വിളിച്ചു ചോദിച്ചത്, അത് എന്തായിരിക്കും ഒന്ന് പറഞ്ഞു തന്നാ വലിയ ഉപകാരമായി. ഇതില് അമ്മ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ പറയുന്ന രോഗാവസ്ഥകളുടെ എല്ലാം കൂടെ നമുക്ക് ഉത്കണ്ഠയും ആധിയും ഒക്കെ വരാറുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ആ രോഗത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ നമുക്ക് വരും. പിന്നെ വ്യക്തികൾ അങ്ങനെ കുറച്ച് പെട്ടെന്ന് ആധി പിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത കൂടി ഉണ്ടാകും. അതുപോലെ പല രോഗാവസ്ഥയിലും ആ രോഗത്തിൻ്റെ രീതിയായിട്ടും രോഗാവസ്ഥയുടെ ഒരു ഒരു പ്രത്യാഘാതമായിട്ടും ഒക്കെ നമുക്ക് ഉത്കണ്ഠയൊക്കെ വരാറുണ്ട്. അപ്പം അമ്മയ്ക്ക് അമ്മയെ സംബന്ധിച്ചപ്പോൾ വെയിറ്റ് കൂടുന്നില്ല എന്നുള്ളത് ശരിയാണ്, അമ്മയ്ക്കൊരു ഒരു ആധിയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്രായോഗികമായി ചെയ്യേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു അമ്മയുടെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള സാധ്യതകളുണ്ടോ എന്ന് അന്വേഷിക്കുക. അത് അങ്ങനെയൊന്നുമില്ല, അത് പൂർണ്ണമായും അമ്മയുടെ ഒരു ഒരു ആധി മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അമ്മ ആദ്യം ചിന്തിക്കുക, നമ്മൾക്ക് അതിൽ നിന്ന് അമ്മയുടെ ഒരു ഫോക്കസ് ഒന്ന് മാറ്റാനൊന്ന് കുറച്ചൊന്ന്. ഇപ്പോൾ വെയിറ്റ് കൂടുന്നില്ലെങ്കിലും രോഗാവസ്ഥകളില്ലായ്മ ആണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയിലേക്കൊന്ന് മാറാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഏതായാലും ആദ്യം അമ്മ അമ്മയുടെ ഒരു ഒരു ഫിസിഷ്യൻ അമ്മയുടെ ഡോക്ടറിനെ സമീപിച്ച് ഈ വെയിറ്റിൽ അമ്മയുടെ രോഗാവസ്ഥയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നുള്ളതൊന്ന് ഒന്ന് പരിശോധിക്കുക, ഒന്ന് ചോദിച്ചു വെക്കുക. അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം അതിനുള്ള അടുത്ത ഒരു ലെവലിലോട്ട് അമ്മ ചിന്തിച്ചാൽ മതിയാകും എന്നെനിക്ക് തോന്നുന്നു. ശരി, വിളിച്ചതിന് നന്ദി. മാഡം, ഞാനിപ്പം നമ്മുടെ പ്രേക്ഷക ചോദിച്ചതിനോട് ചേർത്തിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഈറ്റിംഗ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമുക്ക് അത് എന്താ പറയുക, ഇത്തരം ഉത്കണ്ഠകളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം കഴിച്ചിട്ട് വണ്ണം വെക്കുന്നില്ല എന്ന് പറയുന്ന പോലെ അത് അതെങ്ങനെയാണ്? എൻ്റെ തൊട്ടുമുമ്പത്തെ ചോദ്യം ഞാൻ മറന്നിട്ടില്ല, ഇതിനെപ്പറ്റി ഒന്ന് പറയാം. നമുക്ക് ഈറ്റിംഗ് ഡിസോർഡർ നമ്മളൊരു ഒരു ആങ്സൈറ്റി സ്പെക്ട്രത്തിൽ ആ വകഭേദത്തിൽ കൂട്ടുന്നില്ലെങ്കിൽ പോലും അതൊരു സ്പെസിഫിക് ഡിസോർഡറായിട്ടാണ് നമ്മൾ കരുതുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു ഒരു ബേസിക് ക്രൈറ്റീരിയ, ഒരു പ്രൈമറി മേജർ ഒരു രോഗലക്ഷണങ്ങൾ പറയുമ്പോൾ അതിനകത്തിൽ ആങ്സൈറ്റി ഒരു പ്രധാന ഘടകമാണ്. അത് അല്ലെങ്കിൽ ഉത്കണ്ഠാരോഗങ്ങളോട് കൂടെയും
ഈ ഈറ്റിംഗ് ഡിസോർഡറിനോട് കൂടെ ഉത്കണ്ഠാ രോഗങ്ങളും ഇങ്ങനെ രണ്ട് തരത്തിലും പരസ്പരം ചേർന്ന് കൂടിച്ചേർന്ന് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡറിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് വ്യക്തിക്ക് പലതരത്തിലുണ്ടതും, അതായത് ആഹാരം കഴിച്ചിട്ട് അത് അമിതമായി എന്ന് തോന്നുന്ന അവസ്ഥയിൽ വ്യക്തി അത് സ്വയം പുറത്തേക്ക് ഛർദ്ദിച്ച് കളയുന്ന അവസ്ഥയുണ്ട്. നമ്മളതിനെ പല പേരുകളിലാണ് നമ്മൾ പറയുക. അതുപോലെ ആഹാരം നമുക്ക് കഴിക്കണ്ട, അതായത് ഞാൻ അധികം എനിക്ക് വെയിറ്റ് കൂടുമെന്ന് കരുതി നമ്മളിപ്പോൾ കഴിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ പലപ്പോഴും സെലിബ്രിറ്റീസിൽ അങ്ങനെയൊക്കെ ഒരവസ്ഥ ഉണ്ടെന്ന് പറയാറുണ്ട്. നമ്മൾ ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ പറയുകയാണെങ്കിൽ അങ്ങനെയും പറയാറുണ്ട്. അതിന് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥകളാണ്. മേഡം, നമ്മൾ തൊട്ട് മുമ്പ് ചോദിച്ച ഈ ലഹരി ഉപയോഗവും അതുപോലെ ലഹരിയിൽ നിന്ന് മുക്തി നേടുമ്പോഴുള്ള ആ കാര്യങ്ങളുമായിട്ട് നമുക്കിതിനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ ഈ ഉത്കണ്ഠ എന്ന് പറയുന്ന ഒരു സംഭവത്തെ എങ്ങനെയാണ് അത് കടന്നു വരുന്നത്, അതുപോലെ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് കൂടെ ഒന്ന്. നമ്മൾ ഇതിലത് കടന്നു വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രെയിൻ ന്യൂറോ കെമിക്കൽ ഇംബാലൻസുകളാണ് നമ്മൾ പലപ്പോഴും ഈ ആങ്സൈറ്റി കണ്ടീഷൻസിൽ നമ്മൾ പറയുക. അപ്പോൾ വിവിധ തലച്ചോറിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കലുകളുടെ അസന്തുലിതാവസ്ഥകൾ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ ലഹരി ഓൾറെഡി നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഉണ്ട്. ഇനി നമ്മളൊരു ലഹരി ചികിത്സയിൽ വരുമ്പോൾ ആ ഒരു ബാലൻസിങ് കുറച്ച് നാളായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിൽ നിന്ന് ഒരു മാറ്റം വരുന്നുണ്ട്. അതായത് ലഹരി നമ്മളെടുത്ത് മാറ്റുന്നുണ്ട് ഇല്ലേ, അപ്പം ബ്രെയിനിൽ അതനുസരിച്ചുള്ള ഒരു ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന വ്യതിയാനങ്ങളിൽ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ആ ഈ ലഹരി ഉപയോഗത്തോടനുബന്ധിച്ച് വരുന്ന ഒരു ഉത്കണ്ഠ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തിൽ നമ്മൾ ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ അയ്യോ ലഹരി ചികിത്സയൊക്കെ അതിനൊക്കെ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രശ്നങ്ങളാകും, അല്ലെങ്കിൽ അങ്ങനെ ചികിത്സിച്ചിട്ട് പിന്നെ കൂടുതൽ ടെൻഷനായി കൂടുതൽ അസ്വസ്ഥതയായി എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ വിഡ്രോവൽ സിംറ്റംസ് ആയിരിക്കാം പലപ്പോഴും ആളുകൾ പറയുന്നത്. അതായത് ആ അത്രയും വ്യക്തി ആ ലഹരിയോട് അഡിക്റ്റായതുകൊണ്ട് ആസക്തി വന്നതുകൊണ്ട് അടിമപ്പെട്ടത് കൊണ്ട് തലച്ചോറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ പരിണിത ഫലമാണത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ കൊടുക്കുന്ന ചികിത്സാ രീതികളിൽ കുറച്ചൊരു ഒരു ഒരു സമയത്തിൻ്റെ ഒരു വിഷയമുണ്ടാകും. ഒറ്റയടിക്ക് ആ ഒരു നെഞ്ചിടിപ്പ് അസ്വസ്ഥതകൾ മാറുക എന്നുള്ളതല്ല, പകരം ആ ചികിത്സയിൽ തുടർന്നാൽ തീർച്ചയായും ഈ പറയുന്ന ഉത്കണ്ഠകളും മാറ്റിയെടുക്കാവുന്നതാണ്. അതായത് നമ്മളിപ്പം വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പം അത് ഈ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടാണ് നിയന്ത്രിക്കാൻ എന്നുള്ളൊരു സാഹചര്യത്തെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. തീർച്ചയായും അതെ അതെ, അതൊന്ന് പിന്നെ അപ്പൊ ആളുകൾ അതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നന്നായിട്ട് മരുന്ന് കൊടുത്തിട്ടാണ് ഇങ്ങനെ വന്നത് എന്നത് ഒരു ഒരു അബദ്ധധാരണയുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി അത് ആ ചികിത്സാ പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെ അങ്ങനെ വന്നേക്കാം. അല്പസമയം കൂടി ആ ചികിത്സയിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് അത് കണ്ടിന്യൂ ചെയ്യണം, തുടരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് പോകേണ്ടത് ഈ പറഞ്ഞ ലഹരി ചികിത്സയുടെ ലഹരി വിമുക്ത ചികിത്സയുടെ ഒരു വലിയ പ്രധാന ഭാഗം തന്നെ. അതെ അതെ മാഡം, അതുപോലെ ഇപ്പം ചില ആരോഗ്യ ഇപ്പം മാഡം നമ്മൾ സംസാരിച്ച പ്രേക്ഷകൻ്റെ അടുത്ത് പ്രേക്ഷകയോട് പറഞ്ഞു കഴിക്കുന്ന മരുന്നിൻ്റെയോ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെയോ ഭാഗമായിട്ടുള്ളതായിരിക്കാം അത് നമ്മളൊന്ന് ഡോക്ടറോട് കൺഫേം ചെയ്യാം നമ്മളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അതായത് ഓൾറെഡി ഉള്ള ഇപ്പം ഹാർട്ടിന്റെ ഇപ്പം നമ്മൾ ആദ്യം സംസാരിച്ചപ്പോ എനിക്ക് തോന്നുന്നു മേഡം റെഫർ ചെയ്തിരുന്നു ഹൃദയാഘാതത്തിന്റെ ചില ലക്ഷണങ്ങളെ പോലെയൊക്കെ അതിനെ പറ്റി ഒന്ന് പറയാം. അതായത് മറ്റുള്ള ആരോഗ്യ അവസ്ഥയുടെ ഭാഗമായിട്ട് ഉൾക്കണ്ട് വരാറുണ്ടോ, അതാണെങ്കിൽ അത് ഏതൊക്കെ സെഗ്മെന്റ് അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് സാധ്യത? ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഒന്ന് ഈ ഹൃദയാഘാത ോടനുബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് രോഗാവസ്ഥകളോടനുബന്ധിച്ച് നമുക്ക് തീർച്ചയായും നമുക്ക് ഇന്ന രോഗമാണ് അല്ലെങ്കിൽ ഒരു ഒരു കഠിന രോഗമാണ് തീവ്ര രോഗമാണെന്ന് മനസ്സിലാക്കുമ്പോൾ വ്യക്തിക്കുണ്ടാകുന്ന പല ചിന്തകൾ, അതായത് എങ്ങനെ എപ്പോ എന്ത് ചെയ്യും എന്നുള്ള ആകുലതകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തുള്ളൊരു സൈക്കോസോഷ്യൽ സപ്പോർട്ട് നമ്മളൊരു സപ്പോർട്ടീവ് വർക്കുകൾ വഴി തെറപ്പി വർക്ക് വഴി കൗൺസിലിംഗ് വഴി നമുക്കത് വ്യക്തിയെ ആ സാഹചര്യത്തിൽ ഒന്ന് ഒന്ന് അക്സെപ്റ്റ് ചെയ്യിക്കാനും ഒന്ന് ഉൾക്കൊള്ളിക്കാനും അതിൽ വരുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കുവാനും നമുക്ക് സാധിക്കും. എന്നാൽ ഇതുപോലെ തന്നെ ഈ രോഗാവസ്ഥകളിൽ അതായത് ഒരു ഹൃദയാഘാതത്തിൽ വരുന്നത് പോലെ തന്നെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയും എന്നാൽ ഇപ്പോൾ ECG എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥകൾ വരും. ഇപ്പോൾ വ്യക്തികൾ കൂടെ കൂടെ പോയി പരിശോധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു രോഗാവസ്ഥ ഈ ആങ്സൈറ്റി ഡിസോർഡറിൽ തന്നെയുണ്ട്.
അതിനെയാണ് നമ്മൾ പാനിക് ഡിസോർഡർ, പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതൊരു വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഒരു ടേമാണ്. എന്നാൽ അത് തുടർച്ചയായിട്ട് നിലനിൽക്കുമ്പോൾ അതിനെ നമ്മൾ പാനിക് ഡിസോർഡർ എന്ന് തന്നെ പറയാറുണ്ട്. ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിലും അല്ലെങ്കിൽ തൈറോയ്ഡ്, ഞാൻ ചോദിക്കുന്ന ഈ ഹോർമോൺ ഇഷ്യൂസ് വരുന്നിടത്താണോ ഇത് കൂടുതൽ? തീർച്ചയായിട്ടും അതെ അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ പറയുന്ന ബ്രെയിനിൻ്റെ തലച്ചോറിലുള്ള വിവിധ ഇപ്പോൾ അമിഗ്ഡലയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഒരു റിസപ്റ്റ്, അവിടെ നടക്കുന്ന രാസവ്യതിയാനങ്ങളുടെ പരിണിത ഫലമാണല്ലോ. അപ്പോൾ അതും ഒപ്പം ഈ പറയുന്ന തൈറോയിഡിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് അവ കൂടി ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടല്ലോ. അതുപോലെ ഈ ഇറിട്ടബിൾ ബൗൾ സിൻഡ്രം എന്ന് പറയുന്ന അസുഖമായിട്ട് കണക്ട് ചെയ്തിട്ട് കൂടെ നമ്മളിത് കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് അറിയേണ്ടതുണ്ട്. നമുക്ക് അതിനു മുമ്പ് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഉഷ കേൾക്കാമോ? ചോദിച്ചോളൂ. എന്തോ പറയൂ. അവന് ചെറുപ്പത്തില് ഒരു വിക്ക് പോലെ ഉണ്ട്, ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ. വിദ്യാഭ്യാസത്തിനൊക്കെ കുറച്ച് ഇങ്ങനെ പറയാനറിയാതെ, ഇങ്ങനെ അക്ഷരങ്ങള് ഒത്തിരി പറയാനൊന്നും അങ്ങനെ അറിയുന്നില്ലായിരുന്നു. അതൊരു വിഷമം തന്നെ ഇവന്. പിന്നെ എന്നിട്ട് എന്നും പറയും, പഠിക്കാനൊക്കെ വിദ്യാഭ്യാസത്തിന് പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യം, പക്ഷെ ഇങ്ങനെ പറയാനൊന്നും പറ്റുന്നില്ല. നമ്മള് അങ്ങനെ വിക്കുണ്ട്. അന്നേരം അവൻ ആരെങ്കിലും ചോദിക്കുമ്പോ, അങ്ങനെ പറയുമ്പോ, ആരെങ്കിലും കളിയാക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമം ചെയ്യണം. നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഒരു വൈദ്യസഹായം തേടിയിരുന്നോ അമ്മ? അത് ഞങ്ങളൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു, ആയുർവേദ ഡോക്ടറെ കൊണ്ട് കാണിച്ചേ. അന്നേരം അവരൊരു മരുന്ന് എഴുതി തന്നു. പിന്നെ അത് എന്തോ പൈസയുടെ ബുദ്ധിമുട്ടല്ലായതുകൊണ്ട് ഞങ്ങള് മേടിച്ചില്ല, മരുന്ന് മേടിച്ചില്ലായിരുന്നു. ആണല്ലേ. പിന്നെ രണ്ടാമതൊരു കൺസൾട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ പോയപ്പോ അവര് ഇല്ലായിരുന്നു. പടന്നക്കാട് ആയുർവേദത്തിലായിരുന്നു കാണിക്കാൻ പോയത്. പിന്നെ ഇപ്പൊ കൊണ്ട് കാണിക്കണം. അമ്മ എന്നെ എവിടെയും കൊണ്ട് കാണിക്കണം. 20 വയസ്സായി, ഇതും പറയും. പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെങ്കിൽ ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്നൊന്നും അവന് ഇങ്ങനെ മനസ്സിലാവുന്നില്ല. ഇത് ചിഹ്നം അങ്ങനെ ഇങ്ങനെയൊക്കെ കൂട്ടി വായിക്കണം എന്നൊക്കെ പറഞ്ഞാലേ വായിക്കൊക്കെ ചെയ്യും, എഴുതാൻ ഇങ്ങനെ കുറച്ച് വിഷമം. പിന്നെ കൈയും കാലിലും മൊത്തം വിയർക്കുന്നു. ഒരു ചോദ്യം, നല്ലൊരു ചോദ്യം. അതായത് ഇതിപ്പോ ആങ്സൈറ്റി ഉത്കണ്ഠ കൊണ്ട് വരാവുന്ന മറ്റൊരവസ്ഥയാണ് ഈ പറയുന്ന വിക്ക് എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യം. അപ്പൊ ഇവിടെ ഇതും നമുക്ക് രണ്ട് തരത്തിലാ. ഒന്ന്, ഈ വിക്ക് തന്നെ അമ്മ നമുക്ക് ഒരു ചെറുപ്പം തൊട്ടേ ഉള്ള, അതായത് മാംസപേശികളിൽ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു രോഗാവസ്ഥയായിട്ടും നമുക്ക് വിക്ക് വരാം വ്യക്തികൾക്ക്. അതല്ല, അങ്ങനെയൊന്നുമില്ല, കുറച്ച് നാളുകൾക്ക് ശേഷം അങ്ങ് ഉണ്ടായതാണ്, സംസാരം തുടങ്ങിയപ്പോൾ തൊട്ടേ ഒന്നുമില്ല, കുറച്ച് നാളുകൾക്ക് ശേഷം ഡെവലപ്പ് ചെയ്തതാണ്, അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പാരമ്പര്യ സാധ്യതയൊന്നുമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ, അതുപോലെ ഇപ്പോൾ അതോടൊപ്പം വിയർക്കലുണ്ട്, ആളുകളോട് ഇടപെടുമ്പോഴാണ് പ്രശ്നം, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു ഇപ്പം വായിക്കുമ്പോൾ കുഴപ്പമില്ല, എഴുതുമ്പോൾ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഒരു പക്ഷേ ഒരു ഉത്കണ്ഠയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി, ആളുകളെ ഇടപെടാൻ, ആളുകളോട് ഇടപെടാനുള്ള ഒരു ഒരു ഉത്കണ്ഠ, അതിൽ വരുന്ന ഒരു സാമൂഹിക ഇടപെടലിൽ വരുന്ന പ്രശ്നം, അതിനെ നമുക്ക് തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് തെറാപ്പികൾ, ഒരു ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തിൽ അമ്മയ്ക്ക് അത് അദ്ദേഹത്തിന് അത് സഹായം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇപ്പോൾ പഠനത്തിലൊക്കെ പിന്നോട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയുണ്ടെങ്കിൽ നമുക്കത് വിശദമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ആദ്യം അതൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനകത്തിൽ കൃത്യമായ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നം കൊണ്ടുള്ള വിക്കാണോ എന്നൊന്ന് പരിശോധിക്കുക. അതല്ല, അത് അത് ഇല്ലാതെ വന്നതാണ്, അതിങ്ങനെ ആർജിച്ച് വന്നതാണ്, ഒരു ഭയം കൊണ്ട് വന്ന ഒരു അവസ്ഥയാണ്, ഉത്കണ്ഠ കൊണ്ട് വന്നതാണെങ്കിൽ അതിനുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ തന്നെ കണ്ട് അതിനുള്ള ക്രമീകരിക്കണം അമ്മ, കേട്ടോ. അത് അത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെ ഉള്ള ആശുപത്രികളിൽ, നിങ്ങൾക്ക് അടുത്തുള്ള ആശുപത്രികളിലൊന്ന് പോയി സമീപിക്കാവുന്നതാണ്. ഡോക്ടറെ കാണണം, എത്രയും വേഗം അതിനകത്തൊരു ചികിത്സ കൊടുക്കുന്നു. കാരണം മുൻപോട്ടുള്ള തൊഴിൽ മേഖലകളിലൊക്കെ പോകുമ്പോൾ അവനത് സഹായകമായിരിക്കും. എത്രയും വേഗം ചികിത്സ എടുക്കുന്നു, അത്രയും വേഗം അതിൽ മാറ്റം സാധ്യമായേക്കാം.
മാഡം, അതുപോലെ സർക്കാർ ആശുപത്രികളിലൊക്കെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സേവനം സർക്കാർ ആശുപത്രികളിലുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ നമുക്ക് കാണുകയും ചെയ്യാം, കേട്ടോ അമ്മ. അടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രികളിൽ പോലും നമുക്ക് സൈക്കോളജിസ്റ്റുകളുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനമുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് സമീപിക്കാം. വിളിച്ചതിന് വളരെ നന്ദി. വ്യക്തമായെന്ന് കരുതുന്നു മാഡം. ഇപ്പം ഈ വിക്കിന്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പം കുട്ടികളിൽ കാണപ്പെടുന്ന വിക്ക് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുമായിരിക്കും. അപ്പൊ ഇപ്പം ഇപ്പൊ ഈ വിളിച്ച അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ടില്ല, ചിലപ്പോൾ മാത്രം അനുഭവപ്പെടുന്ന വിക്ക് പറഞ്ഞു. അത് കുട്ടികളിൽ മാത്രമാണോ അതോ മുതിർന്നവരിലും ഇങ്ങനെ കാണാറുണ്ടോ? അത് ഈ പറഞ്ഞ ഉത്കണ്ഠയുടെ തന്നെ ഭാഗമായിട്ട് ടെൻഷൻ കൂടുമ്പോൾ അങ്ങനെ അല്ലേ? ഇതിന് അതായത് ഈ വിക്ക് ഒരു ഒരു സാഹചര്യം നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു പ്രിവലൻസ് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഏജ് ഓഫ് ഓൺസെറ്റും ഏത് പ്രായത്തിലാണ് അത് കൂടുതലായിട്ട് ആരംഭിക്കുക എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ അഡോളസൻ്റ് ഏജ് ആണ് അതിൽ പറയാറുള്ളത്. അതായത് ഏതാണ്ട് ഒരു 13 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള പ്രായത്തിലാണ് സാധാരണ ഈ ആങ്സൈറ്റി രോഗങ്ങളൊക്കെ ഒട്ടുമിക്കതും. ഒപ്പം ഈ പറയുന്ന വിക്കിൻ്റെ ഒരു സാഹചര്യവും ഒരു സോഷ്യൽ ആങ്സൈറ്റിയോടനുബന്ധിച്ചുള്ള വിക്കിൻ്റെ സാഹചര്യമൊക്കെ ഉടലെടുക്കുന്നത് കൂടുതലും. അപ്പോൾ പിന്നീട് അത് വന്നിട്ട് കൂടുതലും കുട്ടികളങ്ങ് നമ്മളും അവനധികം ആളുകളോട് ഇടപെടില്ല അത്രയൊക്കെ പറഞ്ഞങ്ങ് നിന്നു പോകും. അതിനുശേഷം അത് പിന്നെ അവർ പെട്ടെന്ന് വീണ്ടും, അതായത് സാഹചര്യങ്ങളെ ഈ എല്ലാ ഉത്കണ്ഠ അവസ്ഥകളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തികൾ തന്നെ ഒരു ഒരു സംരക്ഷണ വലയം സൃഷ്ടിക്കുന്നുണ്ട്. സേഫ്റ്റി ബിഹേവിയറുകൾ, അതായത് അവോയ്ഡ് ചെയ്യും സാഹചര്യങ്ങളെ. അപ്പോൾ അതിനനുസരിച്ച് വരുന്ന ശാരീരിക മാറ്റങ്ങളെ അതിജീവിക്കാൻ പഠിക്കാതെ പോകുന്നു. അതായത് അവർ തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ റിസ്ക് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള സേഫ്റ്റി ബിഹേവിയറുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് വരുമ്പോഴും ഇതേ റിസ്ക് നിലനിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് അത്രയും നേരത്തെ അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് മാറ്റിയെടുക്കാമെങ്കിൽ നന്നായിരിക്കും. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ചികിത്സ, അത് ഗ്രേഡഡ് നമ്മൾ എക്സ്പോഷ്യർ ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന. ഏറ്റവും അതായത് ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ റിലാക്സേഷൻ അല്ലെങ്കിൽ ശാരീരിക ഫിസിയോളജിക്കൽ അറൗസൽ, ശാരീരികമായിട്ട് വരുന്ന മാറ്റങ്ങൾ, വ്യതിയാനങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കുക. അതായത് പല പല സെഷനുകളിലൂടെ തന്നെ, അതെ അതെ, വിവിധ സെഷൻ. നമുക്ക് ഒരു മരുന്ന് കഴിച്ച് മാറുന്ന പോലത്തെ ഒരു കാര്യമല്ല, അങ്ങനെയല്ല, സമയമെടുത്ത് തന്നെ ചെയ്യേണ്ടത്. എന്നാൽ അതിന്റെ ഒരു സിവിയറിറ്റി അനുസരിച്ച് ഒരു പക്ഷേ മരുന്ന് ചികിത്സയും കൂടെ ചിലപ്പോൾ സഹായകമാകാറുണ്ട്. മേഡം, ചികിത്സാ രീതികളെ പറ്റി നമ്മൾ ഒന്ന് പറഞ്ഞു എങ്കിൽ കൂടെ പ്രേക്ഷകർക്കായി ഒന്നുകൂടെ, അതായത് എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്, ഏത് പ്രായത്തിൽ നമ്മളിത് തുടങ്ങണം, അതിന്റെ കൂടെ ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സും കൂടെ, അതായത് നമ്മളതിനെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതുകൊണ്ട് അതും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ നടക്കുന്നത്. ഇത് മൂന്നിനെയും പറ്റി ഒന്ന് ചെറിയൊരു വിവരണം ഒന്ന് സമ്മറൈസ് ചെയ്യാം അല്ലേ? ഓക്കെ, ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആങ്സൈറ്റി കണ്ടീഷനുകൾ, ഉത്കണ്ഠ കണ്ടീഷൻ അവസ്ഥകളെല്ലാം ഒരു ട്രിഗർ, അതായത് ഒരു ഒരു പ്രത്യേക ഒരു ഒരു ഉത്തേജനം, ഒരു ഉത്തേജനം, ഒരു സാഹചര്യം, അവിടെ ഒരു സംഭവമോ സാഹചര്യമോ വന്നോണമെന്നില്ല, അത് വന്നുകൂടായികയുമില്ല. അതായത് ചിലപ്പോൾ അതൊരു ഒരു എന്തെങ്കിലും സംഭവിച്ച ഒരു ഒരു ട്രിഗറിൽ നിന്നും ഒരു സാഹചര്യത്തിൽ നിന്നും പിന്നീട് വ്യക്തിയുടെ ആ ഒരു ഒരു ഫീലിംഗ് ആണ് ആദ്യം വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഫീലിംഗ് ഒരു നെഗറ്റീവ് ഫീലിംഗ് വരുവാണ്, ഒരു ഭയം വന്നു, അതൊരു ഫീലിംഗ് ആണ്, അത് അല്ലെങ്കിൽ ഒരു ആധി വന്നു, അതൊരു ഫീലിംഗ് ആണ്. അതോടൊപ്പം വ്യക്തിക്ക് ഓൾറെഡി ഉള്ള നിലനിൽക്കുന്ന വ്യക്തിയുടെ സാഹചര്യം കൊണ്ടും വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന ജനിതകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടും വരുന്ന ചില വിശ്വാസങ്ങളിലേക്ക് വ്യക്തി പോവുകയാണ്, ചില ബിലീഫുകൾ അല്ലെങ്കിൽ ചില ചിന്തകളിലേക്ക് വ്യക്തി എത്തിപ്പോവാണ്. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ആകത്തുകയാണ് വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ. ഈ പെരുമാറ്റങ്ങൾ ആദ്യം വന്നു കഴിയുമ്പോൾ, ഉത്കണ്ഠ വന്നു കഴിയുമ്പോൾ മൂന്ന് തരത്തിലാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഒന്ന്, വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, വിയർക്കുക, നെഞ്ചിടിപ്പ് കൂടുക, വായിൽ വെള്ളം വറ്റുക, വയറിൽ അസ്വസ്ഥതകൾ വരിക, ഗ്യാസിൻ്റെ ഉത്ഭവം ഉണ്ടാവുക, അല്ലെങ്കിൽ തലകറങ്ങുക, തലവേദന എടുക്കുക, കണ്ണ് ചിമ്മുക, വിക്ക് ഉണ്ടാവുക, അങ്ങനെയുള്ള ഒരു 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 ധാരാളം രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് ശാരീരികമായിട്ട്. ഇനി നമുക്കൊരു ബിഹേവിയറൽ പെരുമാറ്റത്തിലാണെങ്കിൽ സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു. മാനസികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദേഷ്യം കൂടുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരുന്നു, പെട്ടെന്ന് മൂഡ് വേരിയേഷൻസ് വരാറുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പെരുമാറ്റ അവസ്ഥകൾ വരുന്നത്. ഇനി ഇവയെല്ലാം നിലനിൽക്കുകയും അധികമാവുകയും വ്യക്തിക്ക് നിയന്ത്രണത്തിന് പറ്റാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ അതൊരു രോഗാവസ്ഥയായി മാറുന്നുണ്ട്, തുടർച്ചയാവുകയും ചെയ്യുമ്പോൾ. ഏറ്റവും പ്രധാനം അതിൽ ഈ അവോയ്ഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഏറ്റവും പ്രധാനം. ഇനി ചികിത്സാ രീതികൾ പറയുമ്പോൾ നമുക്ക് ഇത് ചികിത്സിച്ച് മാറ്റാവുന്ന ലഘു
മാനസിക പ്രശ്നങ്ങളുടെ കൂട്ടത്തിലാണ് ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. 80% ഉത്കണ്ഠ രോഗങ്ങളും നമുക്ക് ചികിത്സയുണ്ട്, ഫലപ്രദമായ ചികിത്സയുണ്ട്. അപ്പോൾ അതിൽ ബിഹേവിയർ മാനേജ്മെൻറ്റുകളുണ്ട്, പെരുമാറ്റ ക്രമീകരണ ചികിത്സയോടൊപ്പം റിലാക്സേഷൻ അല്ലെങ്കിൽ ശ്വസന പ്രക്രിയകളിലും വ്യക്തിയെ ഏറ്റവും ശാന്തമാക്കാനുള്ള, വ്യക്തിയുടെ ശാരീരിക മാറ്റങ്ങളെ ശാന്തമാക്കാനുള്ള ചികിത്സാരീതി, തുടർന്ന് ചിന്തകളിൽ വേണ്ടുന്ന അഴിച്ചുപണി നടത്തിക്കൊണ്ട് അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് നടത്താവുന്നതാണ്. മരുന്ന് ചികിത്സയും ഒപ്പം വേണ്ടതെങ്കിൽ ചെയ്യേണ്ടതാണ്. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് നിർത്തേണ്ടി വരികയാണ്. നമ്മളിൽ പലരും ഉത്കണ്ഠയെ കരുതി തന്നെ ആശങ്കപ്പെടുന്നവരാണ്. എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഉത്കണ്ഠ ജാഗ്രതയെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണെന്നാണ് മാഡം പറഞ്ഞത്. ഉത്കണ്ഠയെ വരുതിയിലാക്കാമെന്ന വിഷയത്തിൽ ഉത്കണ്ഠ അസ്വാഭാവികമാകുന്നത് എപ്പോഴാണ്, ചികിത്സയുണ്ടോ എന്നിങ്ങനെയുള്ള പല സംശയങ്ങൾക്കും വിശദമായ മറുപടി തന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീമതി ദിവ്യ കെ തോമസ് ആണ്. വളരെ നന്ദി മാഡം. താങ്ക് യു.